ഹായ് ഫ്രണ്ട്സ്, സാപ്പിന്റെ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പ്രബീഷ്. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും ഒ ടി ടി റിലീസാകുന്ന കുറച്ച് സിനിമകളുണ്ട്. പിന്നെ ഡേറ്റ് കൺഫേം ആയ സിനിമകളാണ്. അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൂടാതെ ആറാട്ട് എന്ന സിനിമയുടെ ഒരു അപ്ഡേഷൻ, പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ ബ്രഹ്മം എന്ന സിനിമയുടെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നെ ഡീറ്റെയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് വരാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയി ഒന്ന് ഫോളോ ചെയ്യുക, അതിലൂടെ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സിനിമ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇത് പിന്നെ ഈ പുതിയ സിനിമകളുടെ അപ്ഡേഷൻ ഒന്ന് നോക്കാം. ബ്രഹ്മം എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ പൃഥ്വിരാജ് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ഹിന്ദി സിനിമയായ അന്താദ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ റീമേക്കാണ്, മലയാള റീമേക്കാണ് ബ്രഹ്മം എന്ന് പറഞ്ഞ ഈ സിനിമ. ഇപ്പോൾ കേൾക്കുന്ന ഒരു ന്യൂസ് പിന്നെ ബ്രഹ്മം എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്ത് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ആമസോൺ പ്രൈമുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും പിന്നെ ബ്രഹ്മം എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ആവാനാണ് സാധ്യത കൂടുതലും. പിന്നെ അടുത്തൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ആറാട്ട് എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയുടെ അപ്ഡേഷൻ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. സി കേരളത്തിലും സി ഫൈവിലായിട്ട് വരുന്നുണ്ടെന്നുള്ള പറഞ്ഞ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പോൾ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് പിന്നെ ആമസോൺ പ്രൈം ഈ സിനിമ എടുത്തിരിക്കുന്നതാണ്, ഒ ടി ടി റിലീസ് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ തന്നെ ഏഷ്യാനാണ് ഇതിൻ്റെ പിന്നെ സാറ്റലൈറ്റ് റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നതാണ്. ഇപ്പോഴത്തെ ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 10 ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാന്നുള്ളത് അറിയുന്നുണ്ട്. പക്ഷേ ഡയറക്റ്റ് ഒ ടി ടി ആയിരിക്കില്ല. ഒക്ടോബർ 14 ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ സിനിമ ആറാട്ട് എന്ന സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുള്ളൂ. ഏകദേശം 10 സൈൻ ആപ്പ് പ്ലേ ഉണ്ട്, അങ്ങനെ കുറേ ഒരുപാട് പിന്നെ 10 ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇത് വാങ്ങാൻ പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാലും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പിന്നെ വഴിയെ നമുക്ക് അറിയാം. അടുത്ത സിനിമ ഒമർ ലുലു സംവിധാനം ചെയ്ത ഒരു അഡാർ ലവ് എന്ന് പറഞ്ഞ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ ആണ്. ഈ ഒരു സിനിമ ഇതിൻ്റെ തമിഴ് ഡബ്ഡ് വേർഷൻ ഈ ആഴ്ച തന്നെ സിംപ്ലി സൗത്ത് വഴി റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഡേറ്റ് കൺഫേം ആയിട്ടില്ല, ഈ ആഴ്ച തന്നെ വരുന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇന്ന് റിലീസ് ചെയ്ത ഒരു തെലുങ്ക് സിനിമ ഉണ്ട്, മൊസഗല്ലു എന്നാണ് സിനിമയുടെ പേര്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു മലയാള സിനിമയുടെ ഡയറക്റ്റ് ഒ ടി ടി റിലീസായിട്ട് വരുന്ന പെർഫ്യൂം എന്നാണ് സിനിമയുടെ പേര്. ഈ ഒരു സിനിമ ഡയറക്റ്റ് ഒ ടി ടി റിലീസായിരിക്കുന്നുള്ള അറിയാൻ കഴിഞ്ഞത്. ഡേറ്റ് കൺഫേം ആയിട്ടില്ല. അടുത്ത ഒരു മലയാളം ഡോക്യുമെന്ററിയാണ്, റീബർത്ത് എന്നാണ് ഈ ഒരു ഡോക്യുമെന്ററിയുടെ പേര്. റൂട്ട്സ് വീഡിയോ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ജൂൺ 18 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്, ഈ ഒരു ഡോക്യുമെന്ററി റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു തെലുങ്കിലുള്ള സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസ് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. ഈ ഒരു സിനിമ സിംപ്ലി സൗത്തിൽ ജൂൺ 18 റിലീസ് ചെയ്യുന്നത്. അടുത്തത് പിന്നെ മലയാളത്തിലുള്ള കുറച്ച് സിനിമകൾ, പഴയ കുറച്ച് സിനിമകൾ എച്ച് ഡി ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ജിയോ സിനിമ വഴി. ഈ സിനിമകളൊന്നും എച്ച് ഡി പതിപ്പ് വന്നിട്ടില്ലായിരുന്നു. അതിൽ ആദ്യത്തെ സിനിമ കായംകുളം കൊച്ചുണ്ണിയാണ്. കായംകുളം കൊച്ചുണ്ണി 18 ജൂൺ 18 ജിയോ സിനിമ വഴി അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ എച്ച് ഡി പതിപ്പാണ്. അതുപോലെ തന്നെ കമ്മാര സംഭവം എന്ന സിനിമ ഉണ്ട്, ഈ ഒരു സിനിമ ജൂൺ 19 റിലീസ് ചെയ്യുന്നത്, പിന്നെ എച്ച് ഡി പതിപ്പ് വരുന്നത്. അപ്പോൾ മലയാളത്തിലുള്ള സിനിമ ക്ലിൻ്റ് എന്ന സിനിമ ഉണ്ട്, ഈ ഒരു സിനിമ ജൂൺ 25 പിന്നെ ജിയോ സിനിമയിൽ വരുന്നത്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡി ജൂലൈ 4 കുട്ടിമാമ എന്ന സിനിമ ജൂലൈ 7 ജിയോ സിനിമ വഴി വരുന്നത്. ഈ സിനിമകളുടെ ഒക്കെ എച്ച് ഡി റിപ്പാണ് ഇപ്പോൾ വരുന്നത്, ജിയോ സിനിമ വഴിയാണ് വരുന്നത്. അടുത്ത മലയാളത്തിലുള്ള ഒരു സിനിമയാണ് അവേ മറിയ എന്നാണ് സിനിമയുടെ പേര്, അങ്ങനെ തന്നെയാണ് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഈ സിനിമ റൂട്ട്സ് വീഡിയോ വഴി ജൂൺ 20 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഒ ടി ടി റിലീസാണ്, മലയാളത്തിലുള്ള സിനിമയാണ്. അടുത്ത സിനിമ ഇംഗ്ലീഷിലുള്ളൊരു സിനിമയാണ്, ട്രോൾ ഹണ്ടേഴ്സ് റൈസ് ഓഫ് ദി ടൈറ്റാൻസ് ആണ് ഈ ഒരു സിനിമയുടെ പേര്. ഇംഗ്ലീഷിലുള്ളൊരു ആനിമേഷൻ മൂവിയാണ്. ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ജൂലൈ 21 ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്നത്. അടുത്ത സിനിമ ഹിന്ദിയിൽ നിന്നുള്ള സിനിമയാണ്, സിനിമയുടെ പേര് തൂഫാൻ എന്നാണ് സിനിമയുടെ പേര്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ജൂലൈ 16 ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വഴി ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത്, ജൂൺ 20 റിലീസ് ചെയ്ത സിനിമകൾ. ഇനിയും പുതിയ അപ്ഡേഷൻ വരും, ഇനിയും സിനിമകൾ റിലീസ് ചെയ്യും. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഡേറ്റ് കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്ത ഡേറ്റും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും.